Good morning students, welcome back to our next video lesson. In this class we can prepare a contract account. The first topic is ascertainment of profit or loss under contract account. For ascertaining profit and loss account under contract account, we can consider two terms: completed contracts and incompleted contracts. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കോൺട്രാക്ട് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആൻഡ് അല്ലെങ്കിൽ ലോസ് നമ്മൾ അസർട്ടെയിൻ ചെയ്യുക? പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അസർട്ടെയിൻ ചെയ്യുന്നത് നമ്മൾ കോൺട്രാക്ട് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. എന്റെ പ്രീവിയസ് ക്ലാസ്സസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കോൺട്രാക്ട് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ കോൺട്രാക്ട് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു സൈഡ്സ് ദാറ്റ് ഡിറ്റർമിൻ ദ പ്രോഫിറ്റ് ഓർ ലോസ്, രണ്ട് കോൺട്രാക്ട് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആയിട്ട് നമുക്ക് വരും. അപ്പൊ ഈ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യുന്നതിന് രണ്ട് രീതികളാണ്. പ്രോഫിറ്റ് ഓൺ കംപ്ലീറ്റഡ് കോൺട്രാക്ട്സിന് വേറെ രീതിയാണ്, പ്രോഫിറ്റ് ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്ട്സിനും വേറെ രീതിയാണ്. അപ്പോൾ എന്താണ് കംപ്ലീറ്റഡ് കോൺട്രാക്ട്? അക്കൗണ്ടിങ് ഇയറിന്റെ എൻഡില് ഒരു കോൺട്രാക്ട് കംപ്ലീറ്റ് ആകുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റഡ് കോൺട്രാക്ട്സ് ആണ്. അപ്പൊ കംപ്ലീറ്റഡ് കോൺട്രാക്ട്സിനും ഇൻകംപ്ലീറ്റഡ് കോൺട്രാക്ട്സിനും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ദെൻ വി ക്യാൻ റീഡ് ദ പ്രോബ്ലം. For preparing contract account. നമ്മുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 290 ഇലസ്ട്രേഷൻ 3. ബിൽഡിംഗ് എന്റർപ്രൈസസ് അണ്ടർടുക്ക് എ കോൺട്രാക്ട് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ് ഓൺ 1st January 2010. ദ കോൺട്രാക്ട് പ്രൈസ് വാസ് ₹6 lakhs. The following expenses were incurred during the year. ഇവിടെ കോൺട്രാക്ട് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട് 6 lakhs. അപ്പൊ കോൺട്രാക്ട് പ്രൈസ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കോൺട്രാക്ട് അക്കൗണ്ടില് കോൺട്രാക്ട് പ്രൈസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യാറുണ്ട് അല്ലെ? ക്രെഡിറ്റ് ചെയ്യണം കോൺട്രാക്ട് പ്രൈസ്. കോൺട്രാക്ടീസ് അക്കൗണ്ടില് ആരാണോ ഈ മണി തരുന്നത് ആ കോൺട്രാക്ടീടെ അക്കൗണ്ടില് അതിനെ നമ്മൾ അതുപോലെ തന്നെ ഡെബിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് കോൺട്രാക്ട് പ്രൈസ് ആണ് നമ്മൾ അവസാന ഐറ്റം ആയിട്ടാണ് കാണിക്കുക. ദെൻ നമുക്ക് പ്രോബ്ലത്തിലെ 1 by 1 ട്രാൻസാക്ഷൻസ് നമുക്ക് നോക്കാം. മെറ്റീരിയൽ പർച്ചേസിന് 1 lakh എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ നമ്മളുടെ കോൺട്രാക്ട് അക്കൗണ്ടിലേക്ക് വന്നു, പർച്ചേസ് ചെയ്തു, നമ്മുടെ മണി പോയി നമ്മുടെ അക്കൗണ്ടിലേക്ക് മെറ്റീരിയൽ വന്നു. സോ മെറ്റീരിയൽ പർച്ചേസിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതി വെക്കാം, ടു മെറ്റീരിയൽ പർച്ചേസ്ഡ്. To material purchased. 1 lakh. Material purchased 1 lakh. Next one. Material issued from store. സ്റ്റോറിൽ നിന്ന് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തു. വീണ്ടും കോൺട്രാക്ടിലേക്ക് മെറ്റീരിയൽ വന്നു അല്ലെ? മെറ്റീരിയൽ ഇഷ്യൂഡ് ഫ്രം സ്റ്റോർ 1,20,000 ഡെബിറ്റ് ചെയ്യണം. മെറ്റീരിയൽ ഇഷ്യൂഡ് ഫ്രം സ്റ്റോർ. Material issued from store 1,20,000. Material issued from store 1,20,000. Then material received from other contracts. മറ്റ് കോൺട്രാക്ടുകളിൽ നിന്ന് ഈ കോൺട്രാക്ടിലേക്ക് മെറ്റീരിയൽ വന്നിട്ടുണ്ട്. അപ്പൊ മെറ്റീരിയൽ ഫ്രം അതർ കോൺട്രാക്ട്. മെറ്റീരിയൽ ഫ്രം അതർ കോൺട്രാക്ട്സ്. മെറ്റീരിയൽ ഫ്രം അതർ കോൺട്രാക്ട്സ് amounted to ₹30,000. Amounted to ₹30,000. നെക്സ്റ്റ് വൺ, വേജസ് പെയ്ഡ് അല്ലെ, ഡെബിറ്റ് ചെയ്യണം നമ്മൾ. വർക്കേഴ്സിന് വേജസ് കൊടുത്തു. വേജസ് 95,000. വേജസ് പെയ്ഡ് 95,000. പക്ഷെ ഈ പ്രോബ്ലത്തിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. വേജസ് എത്രയാണ്? ലാസ്റ്റ് വൺ, വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ 31st December. 31st December ആയിട്ട് നമ്മൾ വേജസ് കൊടുക്കാതെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട്. 7,500 നമ്മൾ ആഡ് ചെയ്യണം. Add outstanding. Add outstanding. 7,500. So 1,02,500. Add in wages. Add outstanding. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് 1,02,500 വന്നു. ദെൻ അടുത്ത ഐറ്റം, പ്ലാന്റ് ഇൻഡയറക്റ്റ് വേജസ് ഉണ്ട് അല്ലെ? ഇൻഡയറക്റ്റ് വേജസ് നമ്മൾ ഡെബിറ്റ് ചെയ്യണം എന്നാണ് നമുക്കറിയാം. ഇൻഡയറക്റ്റ് വേജസ് amounted to ₹25,000. 25,000 indirect wages 25,000. The next one,
plant issued to contract ആണ് plant issued to contract contract ലേക്ക് plant issue ചെയ്യാനെങ്കിൽ അത് owner ownership വഴി അല്ലെങ്കിൽ വാങ്ങാം നമുക്ക് അതല്ലെങ്കിൽ നമുക്ക് lease വഴിയൊക്കെ hire ചെയ്യൊക്കെ ചെയ്യാം നമുക്ക് അപ്പോൾ എങ്ങനെയാലും plant issue ചെയ്യുമ്പോൾ to plant issued 1,10,000 the next one material returned to store material store ilekku return cheydu ivda ninna material store ilekku return cheydu appo nammal endha cheyyara credit cheyyaraana padhi peri vekkam namukku buy material returned material returned to store 4000 material returned to store 4000 the next one material return to other contracts മറ്റ് കോൺട്രാക്റ്റുകാർക്ക് നമ്മൾ മെറ്റീരിയൽ കൊടുത്തു നമുക്ക് എഴുതി വെക്കാം buy material returned material return to other contract എത്ര എമൗണ്ട് ആണ് മറ്റ് കോൺട്രാക്റ്റുകൾക്ക് നമ്മൾ റിട്ടേൺ ചെയ്തത് material return to other contract 6000 okay The next one, material lost by fire. Material lost by fire. നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ നമ്മുടെ മെറ്റീരിയല് ഫയർ മൂലം ലോസ്റ്റ് ആയതാണ് മെറ്റീരിയൽ ലോസ്റ്റ് ബൈ ഫയർ എത്രയാണ് മെറ്റീരിയൽ ലോസ്റ്റ് ബൈ ഫയർ എമൗണ്ട്സ് ടു റുപ്പീസ് 3,500 നെക്സ്റ്റ് വൺ പ്ലാന്റ് സ്റ്റോളൻ നമ്മുടെ ഇതിൽ നിന്ന് മോഷണം പോയതാണ് അല്ലേ പ്ലാന്റ് സ്റ്റോളൻ amounts to rupees 10,000 മോഷണം പോയി 10,000 നമ്മുടെ കോൺട്രാക്ട് അക്കൗണ്ടിൽ നിന്ന് പോയി ദെൻ നെക്സ്റ്റ് വൺ നോക്കാം നമുക്ക് മെറ്റീരിയൽ അറ്റ് സൈറ്റ് 31st ഡിസംബറിൽ സൈറ്റിൽ മെറ്റീരിയൽ എത്രയുണ്ട് മെറ്റീരിയൽ അറ്റ് സൈറ്റ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് മെറ്റീരിയൽ അറ്റ് സൈറ്റ് ഓൺ ദ ക്ലോസിംഗ് അറ്റ് ദ ക്ലോസിംഗ് നമുക്ക് വരുന്നത് 4000 ആണ് 4000 ആണ് ദെൻ നെക്സ്റ്റ് വൺ Plant at the site. Last date ले plant उन्नद अत site ले plant मंदर plant at the site. अगर तो हमारे credit ये रो नाम हमलोग पढ़ी सीरी किन्हें plant at the site 10,000. The next one wages outstanding नमले എടുത്തിട്ടുണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് contract account prepare ചെയ്യണം അതുപോലെ തന്നെ കോൺട്രാക്ടിയുടെ അക്കൗണ്ട് നമ്മളോട് prepare ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് सो നമ്മൾ ആദ്യം തന്നെ 6 ലാക്സ് കോൺട്രാക്ട് പ്രൈസ് ആണ് കോൺട്രാക്ട് പ്രൈസ് നമ്മൾ കോൺട്രാക്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ എഴുതി വെക്കാം ബൈ കോൺട്രാക്ട് പ്രൈസ് നമ്മൾ ഓൾ ഐറ്റംസ് നമ്മൾ എടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ടോട്ടൽ ചെയ്യാം ബാലൻസ് ചെയ്യാം ടോട്ടൽ ചെയ്ത് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് 6,37,500 വരും 6,37,500 6,37,500 ഇവിടെയാണ് ഹെവിയർ അപ്പോൾ നമ്മൾ ടോട്ടൽ ചെയ്തു 6,37,500 നമുക്ക് ബാലൻസ് വരുന്നത് 1,50,000 ബാലൻസ് വരുന്നു വി ക്യാൻ ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു ഓക്കേ അപ്പോൾ നമുക്ക് ഇത്രയും മൊത്തത്തിൽ നമുക്ക് ഇത് വന്നിട്ടുണ്ട് എമൗണ്ട് വന്നിട്ടുണ്ട് ഇത്രയും എക്സ്പെൻസ് നമുക്ക് വന്നിട്ടുണ്ട് മൈനസ് ചെയ്യുമ്പോൾ 1,50,000 ആണ് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പ്രോഫിറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും ഇനി നമുക്ക് കോൺട്രാക്ടീസ് അക്കൗണ്ട് കൂടി വരയ്ക്കാം നമുക്ക് കോൺട്രാക്ടീസ് അക്കൗണ്ട് അല്ലേ കോൺട്രാക്ടീസ് അക്കൗണ്ടിൽ നമ്മൾ ഓൾറെഡി നമ്മളുടെ കോൺട്രാക്ട് അക്കൗണ്ടിൽ ബൈ കോൺട്രാക്ട് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ടു കോൺട്രാക്ട് അക്കൗണ്ട് ടു കോൺട്രാക്ട് അക്കൗണ്ട് 6 lakh ക്യാഷ് അല്ലേ നമുക്ക് പോകുന്ന കോൺട്രാക്ടിലേക്ക് പോകുന്നത് ക്യാഷ് ആണ് സോ ബൈ ക്യാഷ് 6 lakhs ടോട്ടൽ ചെയ്യാം നമുക്ക് ക്യാഷ് അക്കൗണ്ട് എത്ര ടു കോൺട്രാക്ട് അക്കൗണ്ട് ആണ് സോ നമ്മൾ ഐറ്റം പോസ്റ്റ് ചെയ്തു ഇതാണ് നമ്മളുടെ കോൺട്രാക്ട് അക്കൗണ്ട്